ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് സിനിമാ മേഖലയെ പ്രതിസ്ഥാനത്ത് നിർത്തി നിവിൻ പോളിയുടെ പുതിയ പരാതി. തനിക്കെതിരെ ഉയർന്ന പീഡന പരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെന്നാണ് നിവിൻ പോളി സംശയിക്കുന്നത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വസ്തുത കൈവശമുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മൾ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നിവിൻ പോളിക്കെതിരെ വന്ന ഒരു പീഡന പരാതി അല്ലെ. ഏകദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കാണ് നിവിൻ പോളിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുന്നത്. ആരോപണം എന്ന് വെച്ചാലും പോലെ വളരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് നിവിൻ പോളിക്കെതിരെ വന്നിട്ടുള്ളത്. എന്തായിരുന്നു ആ ഒരു പീഡന പരാതി അറിയാത്തവർ ഇപ്പോഴും ഉണ്ടാകും. അവർക്ക് വേണ്ടി ചുരുക്കത്തിൽ കാര്യം എന്ന് പറഞ്ഞു തരാം. അതായത് ദുബായിലെ ഒരു ഫ്ലാറ്റിൽ വെച്ചെങ്ങാണ്ട് ഒരു റൂമിൽ ഒരു യുവതിയെ പൂട്ടിയിട്ടിട്ട് 3 ദിവസത്തോളം എങ്ങാണ്ട് ഭക്ഷണവും ഒന്നും കൊടുക്കാതെ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രം കൊടുത്ത് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിവിൻ പോളിക്കെതിരെ ഒരു യുവതി പരാതിയുമായി വന്നിട്ടുള്ളത്. ഏതായാലും ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ അതുമായി സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും അതവിടെ നിൽക്കട്ടെ. അങ്ങനൊരു പീഡന പരാതിയുമായിട്ട് ഒരു യുവതി രംഗത്ത് വന്നു. എന്നാൽ ആ പീഡന പരാതി വ്യാജമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നിവിൻ പോളി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഒറ്റയ്ക്ക് വഴി വെട്ടി തെളിച്ചവൻ എന്ന് പറഞ്ഞ നമ്മുടെ നിവിൻ പോളി ഇവിടെ ഒറ്റയ്ക്ക് പോരാടാൻ നിൽക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പറയപ്പെടുന്ന പീഡന പരാതി തീർത്തും വ്യാജമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിവിൻ പോളി പറയുന്നത്. അതിൽ കൂടാതെ ഒരു പോയിന്റ് കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സിനിമാ മേഖലയിൽ നിന്നുള്ള ആരൊക്കെയോ തന്നെ വേട്ടയാടുകയാണ്. അതായത് സിനിമാ മേഖലയിലുള്ള ആരൊക്കെയോ കൂടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നാണ് നിവിൻ പോളി പറഞ്ഞിട്ടുള്ളത്. ഞാനല്ല പറഞ്ഞിട്ടുള്ളത്, ഞാൻ എടുത്തു പറയുന്നു, ഞാനല്ല അത് പറഞ്ഞിട്ടുള്ളത്, നിവിൻ പോളി തന്നെ പറഞ്ഞിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ. ഇപ്പൊ ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു വാർത്തയായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ നിവിൻ പോളി പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഇതൊരു വ്യാജമായിട്ടുള്ള ഒരു കേസാണ്. അതായത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സിനിമാ മേഖലയിൽ നിന്നും ആരൊക്കെയോ അടിച്ചിറക്കി വിട്ട ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളി കേസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു വാർത്ത കൂടി ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ചലച്ചിത്ര പ്രവർത്തകർക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ കേരളത്തെ ഞെട്ടിച്ചത് നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയായിരുന്നു. ഗൾഫിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ നിവിൻ പോളിക്കെതിരായ പരാതി. യുവതിയുടെ വെളിപ്പെടുത്തലിനെതിരെ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരണവും നൽകി. പിന്നീട് DGP പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് സിനിമാ മേഖലയെ പ്രതിസ്ഥാനത്ത് നിർത്തി നിവിൻ പോളിയുടെ പുതിയ പരാതി. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് DGP എച്ച് വെങ്കടേഷിന് മുന്നിൽ നേരിട്ടെത്തിയാണ് നിവിൻ പോളി പരാതി നൽകിയത്. തനിക്കെതിരെ ഉയർന്ന പീഡന പരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെന്നാണ് നിവിൻ പോളി സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച് വലിയ ഗൂഢാലോചന നടന്നു. ഇക്കാര്യം അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ താൻ നിരപരാധിയാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നും ക്രൈംബ്രാഞ്ച് DGP നൽകിയ കത്തിൽ വിവരിക്കുന്നുണ്ട്. തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വസ്തുത കൈവശമുണ്ടെന്നും പരാതിയിൽ പറയുന്നു. യുവതിയുടെ പരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഗൂഢാലോചന എന്ന നിവിൻ പോളിയുടെ ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കും. നിവിൻ പോളിക്കെതിരെ സിനിമാ മേഖലയിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താകാം? നിവിൻ പോളിയുടെ പുതിയ വരവിനെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ? അതോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ലൈംഗിക ആരോപണങ്ങൾ വ്യാജമെന്ന് തെളിയിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് എനിക്കിവിടെ പേഴ്സണലി മനസ്സിലാകുന്നത് നിവിൻ പോളി ഇതിന്റെ പിറകെ ഇങ്ങനെ കൂടണമെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിവിൻ പോളിയെ ഇത് വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അല്ലെ. കുടുംബത്തെയാണെങ്കിലും മറ്റുമാണെങ്കിലും വളരെ വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ടായേക്കാം. അതുകൊണ്ടാണ് നിവിൻ പോളി ഇപ്പോൾ ഇതിനെ പിടിവിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. സിനിമാ മേഖലയിൽ നിന്നും തന്നെ ആരൊക്കെയോ കരുതിക്കൂട്ടിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി തന്റെ എതിരെ വന്നിട്ടുള്ളത്. ഇത് തീർത്തും വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണെന്നാണ് നിവിൻ പോളി അവകാശപ്പെടുന്നത് അല്ലെ. അപ്പൊ അതുമായി സംബന്ധിച്ച് നിവിൻ പോളി ഇപ്പോൾ ഇവിടെ കേസ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇതൊരു വ്യാജമായിട്ടുള്ള കാര്യമാണ്, സിനിമാ മേഖലയിലുള്ള ആരൊക്കെയോ ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ്. അതായത് നിവിൻ പോളിക്ക് ശത്രുക്കൾ ഉണ്ടായേക്കാം. കാരണം ഒറ്റയ്ക്ക് വഴി വെട്ടി തെളിച്ചവൻ എന്ന് പറഞ്ഞ് ഈ രംഗത്തേക്ക് വന്ന വ്യക്തിയാണ്. അതായത് ആരുടെയും പിൻഗാമിയായിട്ടോ അങ്ങനെയൊന്നും എത്തിയ ഒരു വ്യക്തിയല്ല നിവിൻ പോളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എഫേർട്ടും കാര്യങ്ങളും എടുത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് കാണുമ്പോൾ അസൂയുള്ള കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ടായേക്കാം. ഉണ്ടോ ഇല്ലേ എന്നത് നമുക്കറിയത്തില്ല. നിവിൻ പോളി പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. സിനിമാ മേഖലയിൽ നിന്നുള്ള ആരൊക്കെയോ ആണ് ഇതിന് പിറകിലെന്നാണ് നിവിൻ പോളി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഒരു നിയമപരമായിട്ട് അദ്ദേഹം നേരിടാൻ പോവുകയാണ്. ഏതായാലും ഇത് ഒരു ചെറിയ കേസല്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇതിപ്പോ ഏതുവരെ ഇത് എത്തുമെന്നുള്ളത് നോക്കിക്കാണുക തന്നെ ചെയ്യണം. ഏതായാലും ഒരു കേസ് തെളിയണം. എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ള കേസുകൾ എന്തോ ആയിക്കോട്ടെ, നിവിൻ പോളിയുടെ ഈ കേസ് തെളിയൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. കാരണം അവർ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചു. ആ സമയത്ത് നിവിൻ പോളി ഓൺ ദ സ്പോട്ടിൽ വന്നിട്ട് പത്രമാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയ പോലുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ വലിയ രീതിയിൽ വിവാദമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കുറേയധികം ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അതൊരു സൈഡില്. അപ്പൊ ആ സമയത്ത് പിന്നീട് നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിനീത് ശ്രീനിവാസൻ വരുന്നു, ഭഗത് മാനുവർ വരുന്നു, ഒരു ഒരു നടിയുണ്ട്, നടിയുടെ പേരെനിക്ക് ഓർമ്മയില്ല, നടി വരുന്നു. ഇവരെല്ലാവരും എന്താ പറയുക, ആ പരാതി കൊടുത്ത യുവതി, അതായത് പീഡനം ഏറ്റു എന്ന് പറയുന്ന യുവതി പറഞ്ഞ ഡേറ്റിൽ നിവിൻ പോളി ഇവിടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ദുബായിൽ വെച്ചിട്ടാണല്ലോ ഇങ്ങനെ ഒരു പീഡനം നടക്കുന്നത്. ആ സമയത്ത് അവര് പറഞ്ഞ ആ ഡേറ്റില് നിവിൻ പോളി ഇവിടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ, ഭഗത് മാനുവര്, അതുപോലെ തന്നെ ഒരു നടി, അവർ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റുമായി സംബന്ധിച്ച് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു, നിവിൻ പോളി എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഇത് വ്യാജമാണെന്ന് പല ആളുകളും അങ്ങോട്ട് വിശ്വസിച്ചു. എന്തോ അത് അതിന്റെ ഭാഗത്തോടെ നിൽക്കട്ടെ, അന്വേഷണങ്ങളും കാര്യങ്ങളും പോകട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിവിൻ പോളി ശിക്ഷിക്കപ്പെടട്ടെ, അതല്ല ഫേക്കാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ശിക്ഷയും ലഭിക്കട്ടെ, അത് മാത്രമേ ഇതിൽ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ നിവിൻ പോളി വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അതായത് ഇത് വേറെന്തൊക്കെയോ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ളൊരു കേസാണ്, അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി തെളിച്ച് വന്നവനാണ് നിവിൻ പോളി, അത് പറ്റാത്ത ആരൊക്കെയോ സിനിമാ മേഖലയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു സംഗതിയാണെന്നാണ് നിവിൻ പോളി ഇവിടെ പറയുന്നത്. ഏതായാലും ഇതിന് നമ്മുടെ നിവിൻ പോളിയുടെ പാസ്പോർട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഈ കേസ് തെളിയുന്നതാണ് അല്ലേ. കാരണം പാസ്പോർട്ടിന് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഉണ്ടാകും, നിവിൻ പോളി എന്ന് എവിടെ എപ്പോ എങ്ങനെ എന്നുള്ള കാര്യങ്ങളെല്ലാം പാസ്പോർട്ടിലുണ്ടാകും. അവർ പറയുന്നുണ്ട് ആ ഒരു ഡിസംബർ കാലഘട്ടത്തിൽ, ഇനി ഡിസംബറിൽ എങ്ങാണ്ട് നവംബർ ഡിസംബറിലൊക്കെ നിവിൻ പോളി ദുബായിലോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം വളരെ വ്യക്തമായിട്ട് തെളിയുമെന്നുള്ളതാണ്. അതെന്തോ അതവിടെ നിൽക്കട്ടെ. ഇത് കൂടാതെ ഇവിടെ ഇപ്പം നിവിൻ പോളിയെ മാത്രമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അല്ലേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ തന്നെ എത്രയോ അധികം കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നിവിൻ പോളിയുടെ കേസ് ചർച്ച ചെയ്ത അത്ര ഒരു കേസും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിവിൻ പോളിയുടെ കേസ് എന്ന് പറയുമ്പോൾ വാർത്താ മാധ്യമങ്ങളാണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും കൂടിയിട്ട് ആകെ അങ്ങോട്ട് എന്താ പറയുക, അത് ചർച്ച ചെയ്തൊരു വിധമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, ചർച്ച ചെയ്ത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ് നിവിൻ പോളിയുടേത്. പക്ഷേ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ യുവതി പരാതിയുമായി വന്ന സമയത്ത് ഇവിടെ നിവിൻ പോളിയെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, മറ്റു ചില വ്യക്തികളെ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെയൊന്നും ആരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വരികയാണ്, എന്തുകൊണ്ട് നിവിൻ പോളിയെ മാത്രം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നു, അതിവിടെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കാരണം ആ ഒരു സമയത്ത് ആ യുവതി പരാതി കൊടുത്ത സമയത്ത് എന്താ പറയുക, കുറച്ച് വ്യക്തികൾക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അഞ്ചോ ആറോ വ്യക്തികൾ ഉണ്ടായിരുന്നു, നിവിൻ പോളി അടക്കം ആറ് പേരേറ്റുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരെ കുറിച്ചൊന്നും ഒരു ചർച്ച പോലും നടക്കുന്നില്ല. അവർക്കിതിൽ പങ്കുണ്ടോ, എന്താണ് അവസ്ഥ, ഒരു കാര്യവുമില്ല. നിവിൻ പോളിയുടെ മെത്തോട്ടാണ് എല്ലാവരും കുതിര കയറാൻ വന്നിട്ടുള്ളത്. അതേതായാലും നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, നിവിൻ പോളിക്ക് ഇത് വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടടി. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഇതൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പിറകെ കടിച്ചു തൂങ്ങിയിട്ടുണ്ട്. ഏതായാലും തെളിയട്ടെ, തെളിയേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതൊരു ഫേക്കായിട്ടുള്ള അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ എത്ര ബാധിച്ചിട്ടുണ്ടാകും, നിവിൻ പോളിയുടെ കുടുംബത്തെ എത്ര ബാധിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇനി അതല്ല, ഫേക്ക് അല്ല, ഇത് ഒറിജിനൽ ആയിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ ആ പറയപ്പെടുന്ന യുവതി എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും. എല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് ഈ ഒരു കേസ് തെളിയൽ നിർബന്ധമാണ്. അത് ഇനിയിപ്പോൾ ആരുടെ ഭാഗത്ത് ന്യായമായാലും തെറ്റാണെങ്കിലും, നിവിൻ പോളി കുറ്റക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ആ യുവതി കുറ്റക്കാരിയാണെങ്കിലും ആരാണെങ്കിലും, ഈ കേസ് തെളിയൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് പങ്ങോട്ടേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇത് തെളിയട്ടെ. ഇതിൻ്റെ പിറകിൽ സിനിമാക്കാരുണ്ടെങ്കിൽ അവരെ എന്താ പറയുക, ഒന്നും പറയാനില്ല. ഇതിൻ്റെ പിറകിൽ സിനിമാക്കാരാണ് നിവിൻ പോളിയെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് എന്നുണ്ടെങ്കിൽ പുച്ഛം മാത്രം, സിനിമാക്കാരോട് പുച്ഛം മാത്രം, അതേ പറയാനുള്ളൂ. കാരണം നിവിൻ പോളി ഒറ്റയ്ക്ക് വൈവെട്ടി തെളിച്ചു വന്നവനാണ്, അവൻ്റെ എഫേർട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് പേടിച്ച് ഭയം മൂലമാണ് സിനിമാക്കാരിങ്ങനെ ചെയ്തത് എന്നുണ്ടെങ്കിൽ വെറും പുച്ഛം മാത്രം. ഇനിയിപ്പോൾ സിനിമാക്കാരുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ തെളിയാൻ വരുന്നതുള്ളൂ. നമ്മളേതായാലും പറഞ്ഞിട്ടുള്ളത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. അവർ പറയുന്നു അവർക്കിങ്ങനെ ഒരു സംശയങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ സിനിമാക്കാരൻ ഇതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ മോശം, അത്രേ പറയാനുള്ളൂ. ഏതായാലും സംഗതി തെളിയട്ടെ. ആരാണ് നിരപരാധി, അവർ ശിക്ഷിക്കപ്പെടരുത്. എന്നാൽ ആരാണ് കുറ്റക്കാർ, അവർ ശിക്ഷിക്കപ്പെടുകയും വേണം. അതിന് നിവിൻ പോളി ആണെങ്കിലും സിനിമാക്കാരാണെങ്കിലും ഈ പറയുന്ന യുവതിയാണെങ്കിലും കുറ്റക്കാരാരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അതല്ല, ആർക്കാണ് ഇവിടെ നീതി കിട്ടേണ്ടത്? അവർക്കൊരിക്കലും നീതി കിട്ടാതെ പോവുകയും ചെയ്യരുത്. ഈ യുവതിക്ക്, ഈ പറയപ്പെടുന്ന പീഡന പരാതിയുമായി വന്ന യുവതിക്ക് നീതി കിട്ടേണ്ട, അതായത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീതി കിട്ടുക തന്നെ വേണം. ഒരിക്കലും നീതി കിട്ടാതിരിക്കാനും പാടില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.